Chirima. വിവാഹ ജീവിതത്തെക്കാൾ വിവാഹമോചനം ഒരു ട്രെൻഡായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവാഹമോചനം നേടിയ ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് രൂപപ്പെടുത്തിയ ഓൾ കേരള ഡിവോഴ്സ് വിമൻസ് അസോസിയേഷന്റെ 10th വാർഷിക ചടങ്ങുകളിലേക്ക് നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഓഹോ, എനിക്ക് വിളിക്കവളെ എന്റെ ചേച്ചി അവളല്ല അവൻ. ഏ, അവനോ? എന്ത് ധൈര്യത്തിലാ നമ്മുടെ അസോസിയേഷന്റെ പരിപാടിയിൽ ഒരാണിനെ വിളിച്ചു കയറ്റിയത്? എന്റെ ചേച്ചി, ഈ ലൈറ്റ് സൗണ്ടും ഒക്കെ വർക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരു പെണ്ണിനെ കിട്ടണ്ടേ? മാത്രല്ല ഇതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാന്നേ. എന്തെങ്കിലും പറ്റി അവന്മാർക്ക് അങ്ങോട്ട് പറ്റിക്കോട്ടെ. തന്നെയല്ല അവനൊരു പോങ്ങന, പറയുന്ന ജോലിയൊക്കെ അങ്ങോട്ട് ചെയ്തോളൂ. എന്തായാലും വിളിക്കവനെ. എന്താ ചേച്ചി, നീ ഇങ്ങോട്ട് വന്നേ. ഞങ്ങളുടെ സംഘടനയെ കളിയാക്കുന്ന ഇമ്മാതിരി പാട്ടുകൾ ഇട്ടാൽ ഇതായിരിക്കും അനുഭവം. പോ, പോയി ഞങ്ങളുടെ സംഘടനാ ഗാനയിട്. അതേതായാലും നന്നായി ചേച്ചി. വനിതകൾ എന്നാൽ പുരുഷൻ പറയണ പണികൾ എടുക്കണ മെഷീനല്ല. പല നാളുകൾ ഞങ്ങളെ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു പ്രത്യേക കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ സംരക്ഷണയിൽ കഴിയുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർ ദയവായി ഓഡിറ്റോറിയം വിട്ട് പുറത്തു പോകേണ്ടതാണ്. കാരണം ഇത് ഭർത്താവുമായി ബന്ധം പിരിഞ്ഞ് കഴിയുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന പരിപാടിയാണ്. പ്രിയമുള്ള മെമ്പർമാരെ, നമ്മൾ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതിനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ട അതിഥികളെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി നമുക്കൊരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കാം അല്ലേ? പ്രാർത്ഥനാ ഗാനം ആലപിക്കാനായി നമുക്ക് കോഴിക്കോട് ഫെറോക്കിലെ മെമ്പർമാരെ സ്വാഗതം ചെയ്യാം. ഏതാണ്ട് 30 വർഷത്തോളമായി ഭർത്താവുമായി ബന്ധം പിരിഞ്ഞ് ജീവിക്കുകയും ഈ സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും ചെയ്ത നമ്മുടെ സ്വന്തം പുഷ്പവല്ലി മേടത്തെ ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്നത് സംഘടനയുടെ പ്രസിഡന്റും 12 വർഷമായി ഭർത്താവുമായി വേർപിരിഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്ന ഹേമ. അയ്യോ, തുണിക്കൊക്കെ ഇപ്പൊ എന്താ വില അല്ലേ? അതാണ്. ഇനി രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ഹേമയെ ക്ഷണിക്കുന്നു. എടീങ്ങോട്ട് വന്നേ. ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ വെറും ഹേമ എന്ന് വിളിക്കരുതെന്ന്. പിന്നെ കോൾ മീ ഹേമ മേനോൺ. ഓക്കേ, ഗുഡ് ഈവനിങ് ലേ.
ലേഡീസ് ആൻഡ് അല്ലെങ്കിൽ വേണ്ട എൻ്റെ പ്രിയപ്പെട്ട വനിതാ സഹോദരിമാരെ, എല്ലാവർക്കും ഈ കുഞ്ഞനുജത്തിയുടെ വന്ദനം. അവളുടെ മൂത്ത മോക്കെ എന്റെ അമ്മയുടെ പ്രായമുണ്ട്, എന്നിട്ട് അവൾ ഇപ്പോഴും നമ്മുടെ കുഞ്ഞനെത്തി. പാരട്ട തള്ള. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പുരുഷൻ എന്ന് പറയുന്ന ഇരുമ്പ് കൂട്ടിൽ ശ്വാസം മുട്ടി ജീവിച്ചിരുന്ന ഇളം കിളികളായിരുന്നു നമ്മൾ. എന്നാൽ ഇപ്പോൾ ആ ഇരുമ്പ് കൂട് തല്ലി തകർത്തുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന ആകാശത്ത് നമ്മൾ പറന്ന് നടക്കുകയാണ്. എടി മനസ്സിലായില്ലേ, ഇവൾ ഇവളുടെ ഭർത്താവിന്റെ കൈയും കാലും ഒടിച്ച് അയാളുടെ കൂടും തകർത്താണ് ഡൈവോഴ്സ് ആയത്. എനിക്കിനി നിങ്ങളോട് പറയാനുള്ളത്, മാറി വന്ന നമ്മുടെ പുതിയ സർക്കാരിനോട് മൂന്ന് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യം, എല്ലാ മേഖലകളിലും പെൻഷൻ അനുവദിച്ചിരിക്കുന്നത് പോലെ ഭർത്താവുമായി ബന്ധം വേർപിരിഞ്ഞിരിക്കുന്ന നമ്മൾക്കും പ്രതിമാസം 10,000 രൂപയിൽ കുറയാത്ത സംഖ്യ പെൻഷനായി അനുവദിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിലെ എല്ലാ സിനിമാ തിയേറ്ററുകളിലും സെക്കൻഡ് ഷോയ്ക്ക് കുറഞ്ഞത് 10 ടിക്കറ്റെങ്കിലും നമ്മുടെ മെമ്പർമാർക്ക് അനുവദിക്കണം. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അസോസിയേഷനിലെ മെമ്പർമാരായ നമ്മൾ സ്ത്രീകൾക്ക് രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ എവിടെയും സഞ്ചരിക്കുവാനും കയറി ചെല്ലാനും സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള തിരിച്ചറിയൽ കാർഡ് നൽകണം. മറ്റൊന്നുമില്ല, നമ്മൾ വനിതകൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് സംസ്കാരമില്ലാത്ത വാക്കുകൾ പുറത്തു വരാൻ പാടില്ല. ഓ, അവള് വലിയൊരു സംസ്കാര സമ്പന്ന. എടി രേഖ, നീ കുറച്ച് നേരം എനിക്കിട്ട് താങ്ങുന്നു. നീ പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കുന്നില്ലെന്ന് വിചാരിച്ചു. നീ എടി, നീ പറഞ്ഞതിനൊക്കെ മറുപടി ആയിട്ട് നിന്റെ പറയാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല കേട്ടോ. പക്ഷേ ഈ വേദി സംസ്കാരത്തോടെ പെരുമാറണമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞാ നിന്റെ വിളിക്കാനും ഞാൻ മടിക്കില്ല കേട്ടോ. പ്രസിഡന്റ് ഒന്ന് അടങ്ങ്, ദേ എല്ലാരും ശ്രദ്ധിക്കുന്നു, ഈ ചടങ്ങ് കൊളവാക്കല്ലേ. ഏതായാലും ഈ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാമായ നമ്മുടെ സ്വന്തം പുഷ്പവലി മേഡം ഈ വേദിയെ ധന്യമാക്കാൻ ഇവിടെ ഇരിപ്പുണ്ട്. ആ മഹനീയ സ്ത്രീയെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശാടന കിളികളെ, നമ്മൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. എന്ത്? ഒന്നും. ഈ സംഘടനയുടെ രക്ഷാധികാരി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിതൃരക്ഷതി കൗമാരി, ഭർത്തോരക്ഷതി യവനെ, പുത്രോരക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതേ എന്നാണല്ലോ ശങ്കരാഭരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. ഞാൻ പറയുന്നു, ക്ലാസ്മേറ്റോ രക്ഷതി കൗമാരെ, ബോയ്ഫ്രണ്ടോ രക്ഷതി യൗവനെ, ഹോം നേഴ്സോ രക്ഷതി വാർദ്ധക്യേ, ഓൾ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതേ എന്നാക്കി മാറ്റണം അത്. പിന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് അറിയിക്കുവാനുള്ളത്, വിവാഹത്തിന് ശേഷം എങ്ങനെ ഭർത്താവുമായുള്ള ബന്ധം വേർപ്പെടുത്താമെന്നോർത്ത് ഇനി ഒരു സ്ത്രീകളും വിഷമിക്കേണ്ടതില്ല. അതിനായി വിവാഹബന്ധം വേർപ്പെടുത്തുവാനുള്ള 101 എളുപ്പവഴികൾ എന്ന എൻ്റെ പുസ്തകം ഈ ചടങ്ങിൻ്റെ അവസാനം പ്രകാശനം ചെയ്യുന്നതായിരിക്കും. അത് വാങ്ങി വായിച്ചു പഠിച്ചാൽ മാത്രം മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ മരമാകുന്ന പ്രസംഗത്തിലെ ഇലകളാകുന്ന വാക്കുകൾ പൊഴിച്ച് ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, നമസ്തിദാദി വിസ്തുരിതം. ദാ ഇവിടെ വന്നേടാ, ഈ മൈക്ക് സ്റ്റാൻഡ് താനേ നടന്നു പോകുവോ? ഞാൻ എടുക്കണോ? അല്ലടാ, ഞാൻ എടുക്കാം. അമ്മേ, നീ എടുത്തോണ്ട് പോടാ. അവാർഡ് ദാന ചടങ്ങാണ്. എല്ലാ വർഷത്തെയും പോലെ ഏറ്റവും കുറഞ്ഞ സമയം ഭർത്താവിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീക്കുള്ള അവാർഡാണ് നൽകാൻ പോകുന്നത്. ഇതിനായി ഒരുപാട് നോമിനേഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 3 പേരെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദി നോമിനേഷൻസ് ആർ ചളിക്കവട്ടം ജാനകി. ചളിക്കവട്ടം ജാനകി വനിതകൾക്കൊരു വഴികാട്ടി, നമ്മുടെ അസോസിയേഷന്റെ മാനസപുത്രി, വിവാഹ പന്തലിൽ വെച്ച് കെട്ടുതാലിയുടെ കനം പോരെന്ന് പറഞ്ഞ്
താലി വരന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ബന്ധം പിരിഞ്ഞ ധീര വനിത ചളിക്കവട്ടം ജാനകി. മങ്ങാട് സുഭദ്ര തന്റെ 28-ാമത്തെ വയസ്സിൽ വന്ന 28-ാമത്തെ വിവാഹാലോചനയിലൂടെ വിവാഹം കഴിച്ച പുരുഷനെ ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഉപേക്ഷിച്ച് ബന്ധം പിരിഞ്ഞ ധീരപുത്രി മങ്ങാട് സുഭദ്ര. കൊടകര ലളിത. കൊടകര ലളിത. ലളിതയെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയ്ക്കുണ്ട് പറയാൻ. പറയാനും പറയാൻ പറ്റാത്തതുമായ ഒരുപാട് ബഹുമതികൾക്ക് അർഹയാണ് ഈ ബഹുമുഖ പ്രതിഭ. തന്റെ വിവാഹബന്ധം ലളിത പുല്ലുപോലെ വലിച്ചെറിഞ്ഞത് താലി കെട്ടി വെറും ഒരു മണിക്കൂറിനുള്ളിൽ. കൊടകര ലളിത. വരും പെൺതലമുറ ഈ മഹതികളെ കണ്ടു പഠിക്കണം. അവർ നോമിനീസ്, വി ആർ പ്രൗഡ് ഓഫ് യു. ഇതിൽ വിജയിച്ചിരിക്കുന്നത് Any guess? The winner is Mangad Subhadra. ചില കാരണങ്ങളാൽ നമ്മുടെ മങ്ങാട് സുഭദ്രയ്ക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ട് ഈ അവാർഡ് വാങ്ങാൻ നമ്മുടെ മങ്ങാട് സുഭദ്രയുടെ സ്വന്തം അനുജത്തി മിസ് മാളവികയെ ക്ഷണിക്കുന്നു. എന്താ പറയണ്ടേന്ന് അറിയില്ല, ഒരുപാട് സന്തോഷമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ചേച്ചിക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല. പിന്നെന്താ, ചേച്ചിക്ക് ഈ അവാർഡ് കിട്ടാൻ സഹായിച്ചതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ചേച്ചിയുടെ ഹസ്ബൻഡിനോടാണ്. കാരണം പുള്ളി എത്രയും പെട്ടെന്ന് ചേച്ചിയെ ഒഴിവാക്കിയതുകൊണ്ടാണല്ലോ ചേച്ചിക്ക് അവാർഡ് കിട്ടിയത്. താങ്ക്സ് ടു ഗോഡ്. അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഈ അവാർഡ് എനിക്ക് തന്നെ കിട്ടാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക്സ് ടു ഗോഡ്. താങ്ക് യു മിസ് മാളവിക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വെറും 58 മിനിറ്റ് മാത്രം ഭർത്താവിനൊപ്പം കഴിഞ്ഞ ഒരു സ്ത്രീയാണ് നമ്മുടെ മങ്ങാട് സുഭദ്ര. ഇത്രയും വലിയൊരു അവാർഡ് കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് മങ്ങാട് സുഭദ്ര അത് ഏറ്റുവാങ്ങാൻ വരാതിരുന്നത്? ചേച്ചിക്ക് ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുക. ബെഡ് റെസ്റ്റോ? അതെന്ത് പറ്റി? ചേച്ചിക്ക് ഇത് 3-ാം മാസമാണേ. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഒട്ടും ശരീരം അനക്കരുതെന്ന. അമ്പടി വില്ലത്തി. എന്റെ ചേച്ചി അത് കൂകിയതല്ല, അത് മൈക്ക് ഹൗൾ ചെയ്താണ്. ചേച്ചി അത് പിന്നിലോട്ട് മാറിയെന്നാ മതി. ആഹാ, നീ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി? എങ്ങനെയെങ്കിലും ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോണോന്ന് കരുതുമ്പോ ഞങ്ങളോട് പിന്നോട്ട് പോവാൻ പറയുന്നു. ദ്രോഹി. ബാക്കി നീ പറഞ്ഞോടി. പ്രിയമുള്ള വനിതാ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ ഭാഗമായി നടത്തപ്പെടുന്ന കലാപരിപാടികളാണ് ഇനി ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. ആദ്യമായി ഒളരിക്കര യൂണിറ്റിലെ ഭർത്താക്കന്മാർക്കെതിരെ പോരാടി വിജയിച്ച നമ്മുടെ സ്വന്തം സഹോദരിമാർ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി. പണ്ട് തൊട്ടേ നമ്മൾ വനിതകൾ പല പേരിലായി പീഡനങ്ങൾ പലതും സഹിച്ചു. പണ്ട് തൊട്ടേ നമ്മൾ വനിതകൾ പല പേരിലായി പീഡനങ്ങൾ പലതും സഹിച്ചു. പന്തു തട്ടും പോലെ പുരുഷൻ സ്ത്രീയെ തൊഴിച്ച് ജീവിതങ്ങൾ എത്ര തുലച്ചു. പന്തു തട്ടും പോലെ പുരുഷൻ സ്ത്രീയെ തൊഴിച്ച് ജീവിതങ്ങൾ എത്ര തുലച്ചു. ചത്തിമാർ
ഒത്തിരി മോഹിച്ച് സുന്ദര കനവുകൾ ഏറെ മനസ്സിൽ സൂക്ഷിച്ച് സങ്കടം ഓർക്കണം അന്നവൻ എന്നെ വഞ്ചിച്ച് പോയെന്നേ എന്റെ ആഭരണങ്ങൾ അടക്കം പൊക്കി മുങ്ങിയെന്നേ പിന്നെ നാളുകളേറെ കണ്ണീരിൽ ഞാൻ കഴിയുന്നേ ഒടുവിൽ കാശം തീർന്ന കാലണയില്ലാതെത്തി അവനെ ഞാനും പൊക്കി കൂമ്പിനു നോക്കി കുത്തി പിന്നീട് നോള സങ്കടം എനിക്കില്ല അന്തൃക്കാനെ മൊഴി ചൊല്ലി ബന്ധം പിരിഞ്ഞതിൻ പേരിൽ എന്റെ പൊന്നുമ്മ പറഞ്ഞ പോൽ കുടിക്കണ വെള്ളത്തിൽ ആണിനെ നമ്പരുത് മോളെ എന്റെ സെറ്റ് വല്ല ഇപ്പൊ പോയേനെ ഒന്ന് ശ്രദ്ധിക്കണേ ഇനി നമ്മുടെ ചടങ്ങിന്റെ പ്രധാന പരിപാടിയിലേക്ക് കടക്കുകയാണ് അതിനായി നമ്മുടെ വിശിഷ്ട അതിഥികളെയും കമ്മിറ്റി മെമ്പർമാരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയ സ്നേഹിതരെ ഇപ്പോൾ നമ്മുടെ പുഷ്പവല്ലി മാഡം എഴുതി തയ്യാറാക്കിയ വിവാഹബന്ധം വേർപെടുത്താനുള്ള 101 എളുപ്പവഴികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതാണ് ശരിക്കും എങ്ങനെ ഭർത്താവിനെ ഒഴിവാക്കാമെന്ന് ചിന്തിച്ച് തല പെരുത്തിരിക്കുന്ന ഭാര്യമാർക്ക് ഈ പുസ്തകം ഒരു ട്രീറ്റ്മെന്റ് തന്നെ ആയിരിക്കും പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാം ഇവർക്കൊക്കെ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റേ ഷോക്ക് ട്രീറ്റ്മെന്റാ അതാണ് ഇത് ഇനിയെങ്കിലും നന്നായാ മതിയായിരുന്നു